IIT ബോംബെയിൽ 36% ആളുകൾക്കും ജോലി കിട്ടിയില്ല. അപ്പോൾ ഇനി IITകളിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. എന്താണ്? IIT ബോംബെയിൽ 2000 ആളുകൾ പ്ലേസ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തതിൽ 712 ആളുകൾ അവർക്ക് ജോലി കിട്ടിയില്ല. ദാറ്റ് മീൻസ് 36%. അപ്പോൾ നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടത് ഏകദേശം 1300 ആളുകൾക്ക് എന്ത് ചെയ്തു, അവർക്ക് ജോലി കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇത് IITസിന് മാത്രമാണോ ഈ വർഷം കാണപ്പെട്ടിട്ടുള്ളത്? അല്ല, നിങ്ങൾക്ക് സൈഡിൽ ന്യൂസ് കാണാം. IIMസിൽ ഈ വർഷം ഇന്ത്യയിലെ മേജർ IIMസ് അഹമ്മദാബാദ്, കൽക്കട്ട, കോഴിക്കോടൊക്കെ അടക്കം ഈസ് ഡിഫിക്കൽട്ട് ഫോർ പ്ലേസ്മെൻറ്റ്സ്. ഓക്കെ, 10-15% offer on average from leading MNCs is expected. Reduction is expected. അത്രയും reductions, 10-15% reduction expect ചെയ്തിട്ടുണ്ട്. IIMs അതേപോലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിലൊക്കെ പ്ലേസ്മെന്റ് ഓഫേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ്. ഓക്കെ, IITസിൻ്റെ IIMസിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതാണോ അതോ വേറെ വല്ലതും ആണോ? ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആളുകൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത്, ഇതിൻ്റെ റിയാലിറ്റി എന്താണ്? ഒരു 100% പ്ലേസ്മെന്റ് IITസോ IIMസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ റീസൺ? ഇതിൻ്റെ റീസൺ ഈ ന്യൂസിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ എന്നുള്ളത് ഒരു ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ ആണ്. ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗണിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, റഷ്യ ഉക്രൈൻ വാർ, അതേപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് മൊത്തം ഇത്തരം പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എക്കണോമിക് സ്ലോ ഡൗൺ ക്രിയേറ്റ് ചെയ്യുന്ന വേറെയും ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്നുള്ളത് കോവിഡ് സമയത്ത് നടന്ന ഓവർ ഹയറിംഗ് ആണ്. കോവിഡ് സമയത്ത് നമുക്കറിയാം ഒരുപാട് കമ്പനീസ്, എസ്പെഷ്യലി MNCs, അവർക്കൊക്കെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണുള്ളത്. അവർ പല പ്രതീക്ഷകളിലും ഒരുപാട് ആളുകളെ കൂടുതൽ ഹയർ ചെയ്തു, ഓവർ ഹയറിംഗ് നടത്തി. ഈ ഓവർ ഹയറിംഗ് നടത്തിയോണ്ട് തന്നെ ഇപ്പോൾ ആളുകളെ ആവശ്യമില്ലാത്തൊരു സ്ഥിതിയിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എടുത്താൽ തന്നെ ഞങ്ങളുടെ ടീം സൈസ് ഏകദേശം 4x 5x ആണ് കോവിഡ് സമയത്ത് മാത്രം ഗ്രോ ചെയ്തത്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൈൻഡ് ഓഫ് ഹയറിംഗ് ഫ്രീസാണ്, കൂടുതൽ ആളുകൾ ആരും എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബാലൻസിങ്, ഒരു കറക്ഷൻ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കോവിഡ് സമയത്ത് ഇത്രയും ഹയറിംഗ് നടന്നതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഒരു കമ്പ്യൂട്ടർ സയൻസ് IT ഫീൽഡിൽ ഈ എഞ്ചിനീയേഴ്സിൻ്റെ ഡിമാൻഡ് ഹൈ ആയി മാറി. ഓക്കെ, അപ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ ഡിമാൻഡ് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും, സാലറീസ് കൂടും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടുള്ള സാലറി ഇൻക്രീസ് വന്നു. ഇപ്പം അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കാരണം അത് ഒരു ഒരു പരിധിയിലപ്പുറം ഇത്തരം കാര്യങ്ങളൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഒരു കറക്ഷൻ പ്രോസസ്സ് ഇപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ എക്സോർബൻറ്റ് സാലറീസ് ഒക്കെ മെല്ലെ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. ഓക്കെ, എക്സോർബൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർ, ലൈക്ക് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാലറീസ് എന്ന് പറയുന്നത്, ഒരു മാന്യമായ സാലറിയുടെ അപ്പുറമുള്ള രീതിയിലോട്ട് പല ആളുകളുടെയും സാലറീസ് ആക്ച്വലി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ഒരു കൈൻഡ് ഓഫ് എൻ എക്കണോമിക് റിസഷൻ, അല്ലെങ്കിൽ റിസഷൻ എന്നിപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു സ്ലോ ഡൗൺ എന്ത് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് എക്കണോമിയിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡു വി നീഡ് ടു വറി? എസ്പെഷ്യലി JEE ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ, IITയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, IIMൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഡു ദേ നീഡ് ടു വറി? എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഈ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫാക്ടറിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2000 ആളുകൾ IITയിൽ പ്ലേസ്മെൻറ്റ്, IIT ബോംബെയിൽ പ്ലേസ്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം IIT ബോംബെയിലെ UG ഇൻടേക്ക് എന്നുള്ളത് ഏകദേശം 1000 സീറ്റ്സ് ആണുള്ളത്. ബാക്കി 1000 സീറ്റ്സ് ആരാണ്? അത് MS, MTech, PhD ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതായത് IITs പലപ്പോഴും പ്ലേസ്മെൻറ്റ് കമ്പനീസ് ഏറ്റവും പ്രധാനമായിട്ടും പരിഗണിക്കുക UGsനാണ്. അതിന് കാരണം എന്താ? കാരണം കോർ കമ്പനീസ് ആയിരിക്കും PGsനെ അല്ലെങ്കിൽ PhDsനൊക്കെ ഹയർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കോളേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. UGsനെയാണ് ഒരു IT കമ്പനീസും അതേപോലെ കൺസൾട്ടിംഗ് ഫേംസും ഫൈനാൻസ് റിലേറ്റഡ് അതേപോലെ സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ കൂടുതൽ ഹയർ ചെയ്യുക UGsനെയാണ്. അപ്പോൾ ജനറലി UGsൻ്റെ ഇൻടേക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ പുറന്തള്ളപ്പെട്ട് പോകുന്നതിൽ ആക്ച്വലി എന്തുണ്ട്, ഒരു വലിയൊരു നമ്പർ മേ ബി PGsഉം PhDsഉം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ എക്സാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ റിപ്പോർട്ട്സിലൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തത്, ഈ പ്ലേസ്മെൻറ്റ് ഇരിക്കുന്ന എല്ലാ ആളുകളും ആക്ച്വലി പ്ലേസ്മെൻറ്റ് ഉദ്ദേശിച്ചല്ല ഇരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആൾക്കാർക്കും പ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടിയിട്ടും അവർ പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യൂല. കാരണം അത് അവർ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമായിട്ട് ഇരിക്കുന്നതാണ്. കാരണം പല ആൾക്കാർക്കും പല ഇൻറ്റൻഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ PG കഴിഞ്ഞ ഒരാളുടെ ഇൻറ്റൻഷൻ PhDക്ക് പോകണമെന്നായിരിക്കും, UG കഴിഞ്ഞ ഒരാൾക്ക് പുറത്ത് രാജ്യങ്ങളിൽ പോകണമെന്നായിരിക്കും. IITs നമുക്കറിയാം, IITsൽ UGsൽ വലിയൊരു നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, USലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് അവിടുന്ന് PhDയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഹയർ പാക്കേജസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ ദർ ഇസ് എ ഹ്യൂജ് ചാൻസ് ഫോർ IITians
സ്റ്റഡീസ് എന്തിന് ഒരു അബ്രോഡ് സ്റ്റഡീസിന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഇതിനെങ്ങനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുക, ബിക്കോസ് ദേ ഹാവ് എ ലാർജ് അലുമ്നൈ നെറ്റ്വർക്ക്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏത് ടോപ്പ് കമ്പനീസ് നോക്കിയാലും അതിൻ്റെ ടോപ്പ് പൊസിഷൻസിൽ, അതിൻ്റെ ബോർഡിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സി എക്സ് ഒ പൊസിഷൻസിലൊക്കെ ഐ ഐ ടി എൻസോ അല്ലെങ്കിൽ ഐ എം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ടാപ്പ് ചെയ്യാനുള്ള ശ്രമം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ നടത്തുന്നതായിട്ട് പല പത്ര റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അവർക്കിത് ആക്ച്വലി സുഖമാണ്, കാരണം വലിയ അലുമ്നൈ നെറ്റ്വർക്ക് ഉണ്ട്. ഇനി ഒരാൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ പല മെയിൽസും വരാറുണ്ട്, ഇന്നെന്ന സെഗ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനീസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ അസിസ്റ്റ് യു എന്ന് പറഞ്ഞിട്ട് ആസ് അലുമ്നസ് നമുക്കൊക്കെ മെയിൽ വരാറുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് കണ്ടീഷൻ ഫോർ ഓൾ. ഇത് ഐ ഐ ടീസിനും ഐ എംസിനും മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഐ ഐ ടീസിലും ഐ എം ഐ എംസിലും ഇതാണ് അവസ്ഥയെങ്കിൽ ലോക്കൽ കോളേജുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ നോർമൽ കോളേജസിൻ്റെ, പ്രൈവറ്റ് കോളേജസിൻ്റെ, ഈവൻ ഗവൺമെൻറ് കോളേജസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തുണ്ട്, അവിടെ ചെറിയൊരു ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് എ ടെമ്പററി ഫിനോമിന, കാരണം ഈ എക്കണോമി എന്നുള്ളത് അതിൻ്റെ ഒരു പീക്കിലെത്തും, പിന്നെ ഇങ്ങനെ താഴെ വന്ന് അതിൻ്റെ ഒരു ട്രഫിലെത്തും. ആ ഒരു ട്രഫിലോട്ടുള്ള പോക്കിലാണ് നമ്മൾ ആക്ച്വലി ഉള്ളത്, ഒരു എക്കണോമിക് സ്ലോ ഡൗണിൻ്റെ പ്രോസസ്സിലാണുള്ളത്. ഈ സമയത്ത് അത് കഴിഞ്ഞാൽ വീണ്ടും എക്കണോമി അത് അങ്ങനെ സൈക്കിളായിട്ടാണ് എല്ലാ, എന്താ പറയുക, അത് കാലഘട്ടങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം അപ്പ് ഫോർ വാട്ട് എവർ റീസൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. രണ്ട്, ഇനി പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പോലും ഒരു ഐ ഐ ടിയിൽ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അയാൾക്ക് ഉണ്ടാകും. അയാൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പിൽ പോകാൻ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഐ എംസ് പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കോളേജസിൽ പോയി ഹൈ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആക്ച്വലി ഐ ഐ ടീസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സി, ഐ ഐ ടി പോകുന്നത് പ്ലേസ്മെൻറ്റിനോ ജോലിക്കോ വേണ്ടി മാത്രം ആവരുത്. സി, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് മാക്സിമൈസ് ചെയ്യണം. അത് മേ ബി പ്ലേസ്മെൻറ്റ് ആവാം, അപ്പുറത്ത് ഹയർ സ്റ്റഡീസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവാം. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് വിൽ ഗെറ്റ് ബെറ്റർ. ബട്ട് എന്താണ്, നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി ജെ ആസ്പിറൻസിന് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നറിയാം. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത അവസ്ഥ വരുമോ? നോ, യു വിൽ ഫിഗർ ഔട്ട് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇത്രയും ടഫ് എക്സാം ഒക്കെ എഴുതി ഇവിടെ എത്തുന്ന നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇനി അന്ന് വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈയൊരു ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് ഇന്ന് ഈയൊരു ലിങ്ക് അയച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഐ തോട്ട് ഐ വിൽ ഡു എൻ വീഡിയോ ഓൺ ഇറ്റ്. ഓക്കെ, താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.